हेलो फ्रेंड्स, लैंडस्टर बिल्डर्स मत एपिसोड स्वागत। इन वीडियो नोकूं किण कुण वीटि तरह यूस पो इे अब वास्तु प्रकार अंदर दोषो कहो इला इन ना वीडियो नमुक वीडियो वरा चु क्यों ओपे और पक्षे आदमी या वीडियोस का लैंडस्टर बिल्डर्स या चल सब्सक्रैब बेल बट प्रेस या वीडियोस नि फोन नोटिफिकेशन लू कूड़ा निपल संशय क्यों या चौदह वे नंबर वीडियो स्क्रीन का वीडियो ता कमेंट संशय वीडियो संबंधी कंस्ट्रक्शन संबंधी संशय अल चौदह मेल दस वीडियो मूबिल या प्रसन्टी अंतमे सब्सक्रैबर कंस्ट्रक्शन संबंधी बिजनेसो क्यों अगर चुनाव प्रमोशन ना चानल पे अब एल जिले वीडियो अब अगर क्यों कूड़ी अंक नंबर कूड़ी स्क्रीन का अलग वीडियो ता कमेंट कॉन्टाक्ट नंबर क्यों या वि मिले परस्य क्यों एंडी सहायकारी ओके अल पक्षे आदमी वीडियो का वीडियो इष्टा लाइक निहृत षेर നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം। കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ എനിക്ക് ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരുന്നു। അതിൽ വളരെ രസകരമായ ഒരു ചോദ്യം ഒരു പുറത്തുനിന്ന് ഒരു വ്യക്തി നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, കിണർ കുഴിക്കുന്ന മണ്ണ് തറയിലിട്ടിട്ട് വീട്ടിൽ ഫൗണ്ടേഷനത്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലേ, അതിന് വാസ്തു പ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്। അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു നമ്മളെല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇന്നത്തെ നമ്മൾ ചെയ്യുന്നത്। കാലത്ത് നമ്മൾ എങ്ങനെയാണ് വീഡിയോകളൊക്കെ നിർമ്മിച്ചിരുന്നത് നിങ്ങൾക്കറിയാലോ, ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ചാണകം കൊണ്ട് തറം എഴുകും, അല്ലെങ്കിൽ ഓടിട്ട വീടുകൾ കൂടുതലായിട്ട് കൊണ്ടുവർക്കും കാര്യങ്ങൾ മൺകട്ട കൊണ്ടൊക്കെയാണ് നമ്മൾ വീടുകൾ കൂടുതലായിട്ട് പണിതിരുന്നത്. അതുപോലെ തന്നെ വെട്ടുകല്ലാണ് നമ്മൾ കാര്യമായിട്ട് വീട് പണിയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയി വന്നിട്ടുണ്ട്. എല്ലാവരും കോൺക്രീറ്റ് ആയിട്ടും ഫ്ലോറിങ്സ് ആണ് തന്നെ നല്ല ടൈൽസോ മാർബിളോ കാര്യങ്ങളോ ഒക്കെ പാടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പണ്ട് കാലങ്ങളിലെല്ലാം ടെക്നോളജിയിൽ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ഈ നനഞ്ഞ മണ്ണ് നമ്മൾ തറയിൽ നിറച്ച് കഴിഞ്ഞത് ചെതല് പാറ്റ അതുപോലെ തന്നെ പുഴുക്കൾ അതിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക്, അതായത് മൺകട്ട വീടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വെട്ടലിലൊക്കെ കെട്ടിയ വീടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെ വീട്ടിലുള്ള മറ്റു പറച്ചിലുകളിലേക്കും മണ്ണിൽ നിന്ന്, അതായത് നമ്മൾ ഫ്ലോറിംഗ് ഒന്നും ചെയ്യാതിരുന്നാൽ അതിന് നേരിട്ട് ചതൽ കാര്യങ്ങൾ കയറാനുള്ള ചാൻസിലുണ്ടാണ്. പണ്ട് കാലങ്ങളിൽ ഇതുപോലെ കിണർ കുഴിക്കുന്ന മണ്ണ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, കാരണം കിണർ കുഴിക്കുന്ന മണ്ണിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, തുടക്കഭാഗങ്ങളായത് നമ്മൾ കുഴിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ മണ്ണ് നല്ല കട്ടിയുള്ള നല്ല മണ്ണായിരിക്കും. പക്ഷേ അടിയിലേക്ക് പോകുന്തോറും ആ മണ്ണിന് ഒരു പശുവശപ്പ് കൂടും, വെള്ളത്തിൻ്റെ അംശം കൂടും, അത് പിന്നെ എത്ര വെയിലത്തിട്ടാലും ഉണങ്ങാത്ത ലെവലിലേക്കും ഒരു പശുവശപ്പോട് കൂടിയിട്ടുള്ളൊരു മണ്ണാണ് ലഭിക്കുക. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ മണ്ണ് എടുത്തിട്ട് നമ്മുടെ തറയിലേക്ക് ഇടുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് വാസ്തു വിദഗ്ധന്മാരും എല്ലാവരും ഒരുപോലെ പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിന്നിപ്പോൾ നല്ലൊരു മണ്ണ് തന്നെ നമ്മുടെ തറയിലിട്ടിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ്, നല്ലപോലെ വെള്ളമടിച്ച് നനച്ച് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ കോൺക്രീറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഈ നനഞ്ഞ മണ്ണ് നമ്മൾ അതിൻ്റെ അടിയിലിട്ട് എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നവും വരുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ മേലെ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അത് ഭാവിയിൽ നമ്മളൊരു എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഇന്നത്തെ കാലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് വുഡ് വർക്ക് കാര്യങ്ങൾ അതുപോലെ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള വീട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്നൊന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ആ മണ്ണ് ഉപയോഗിക്കുമ്പോൾ പിന്നെയും വുഡ് വർക്കൊക്കെ എല്ലാവരും ചിലപ്പോൾ ചിലർ കയറാനുള്ള ചാൻസ് ഉണ്ട്. അത് ചെറുക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മളുണ്ട്. കാരണം ഒരുപാട് ഇതിന് റെസിസ്റ്റ് ചെയ്യല്ല ഒരുപാട് മരുന്നുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ ഒരു കാലാവധി ഉണ്ട്. ആ കാലാവധി ആ സമയങ്ങളിൽ കൃത്യമായ മെയിൻ്റനൻസ് നമ്മൾ നടത്തിയില്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് വലിയൊരു നഷ്ടങ്ങളിലേക്ക് ആവും. അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ അനുസൃതമായ ലെവലിൽ നമ്മൾ വീട് കെട്ടുന്ന സമയത്ത് കിണർമണ്ണെടുത്ത് തറ വീട് കെട്ടിയോണ്ട് യാതൊരു തെറ്റില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ അതിനെ നിർത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ശല്യം ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ്. കാരണം നല്ല ലെവൽ ഫ്ലോറിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തൊരു കോൺക്രീറ്റ് ചെയ്തൊരു വീടൊക്കെയാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ യാതൊരു വിധ തെറ്റും നമുക്കതിനെ പറയാൻ സാധിക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്തറിയാം, മണ്ണ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കിട്ടാനൊരു ലഭ്യത വളരെ കുറവാണ്. അത് കൊണ്ടുവന്നാലും അതിൻ്റെ പുറകിൽ ഒരുപാട് നൂലാമാലകളും ഒരുപാട് കേസും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടായിട്ട് വരും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മണ്ണ്, ഇത് കിണർ കുഴിച്ച പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മണ്ണുണ്ടാവും, ഇതെവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിനേക്കാളും നല്ല നമ്മുടെ തറയിൽ നട്ട് യൂസ് ചെയ്യുന്നതിൽ വാസ്തു പ്രകാരം യാതൊരു തെറ്റുമില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ച് പറയാൻ സാധിച്ചത്. ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാനുള്ള നമ്പറാണ് സ്ക്രീനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക ചെയ്താൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നത് എന്ത് ബന്ധപ്പെടുക ചെയ്താൽ ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ വരും ദിവസങ്ങളിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അതിന് പുറമെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ വഴി നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ, അതൊക്കെ നിങ്ങൾ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പ്രൊമോഷനും കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴി ഞങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ നമ്പറിൽ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കൂടാതെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നമ്മുടെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസോ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഉൾപ്പെടുത്തേണ്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാലും ഞങ്ങൾ ചെയ്യുന്ന പോലെ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ,
ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.